എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വളർച്ചയിലേക്ക് കുതിക്കുന്നതുമായ നഗരം ലക്ഷ്യമിട്ട് വിശാല കൊച്ചി വികസന അതോറിറ്റി ബജറ്റ് കായിക മേഖലയ്ക്കും നഗരവികസനത്തിനും ബജറ്റിൽ പ്രത്യേക ഊന്നൽ വരുമാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനും നടപടികൾ കായിക കേരളം ഉറ്റുനോക്കുന്ന കൊച്ചിയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെയാണ് ബജറ്റിലെ പ്രധാന ആകർഷണം ജി സി ഡി എ കണ്ടെത്തിയ ഭൂമിയിലാണ് കെ സി എ ബി സി സി എയുടെ സഹായത്തോടെ അന്താരാഷ്ട്ര സ്റ്റേഡിയവും സ്പോർട്സ് സിറ്റിയും കൊണ്ടുവരുന്നത് പദ്ധതി പ്രദേശത്ത് ചെങ്ങമ്മനാട് പഞ്ചായത്തും ജി സി ഡി എയും ചേർന്ന വിശദ നഗരാസൂത്രണ പദ്ധതി നടപ്പിലാക്കും നിലവിൽ അംബേദ്കർ സ്റ്റേഡിയം നിലനിൽക്കുന്ന എട്ടേക്കർ സ്ഥലത്ത് ലോകോത്തര നിലവാരത്തിലുള്ള മൾട്ടി സ്പോർട്സ് കോർട്ടുകളും കോംപ്ലക്സുകളും നിർമ്മിക്കുന്ന സ്പോർട്സ് സിറ്റി പദ്ധതിയാണ് മറ്റൊരാകർഷണം സ്വകാര്യ മേഖല യൂട്ടിലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യം ആ മുഴുവൻ സ്ഥലവും കായിക ആവശ്യങ്ങൾക്കുള്ള തുറന്ന വോളിബോൾ കോർട്ട് അത്ലറ്റിക് ട്രാക്ക് അതല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ അല്ലെങ്കിൽ വിവിധ ഇനങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഒരു നല്ല ഫുട്ബോൾ കോർട്ട് ഇങ്ങനെയുള്ളൊരു നിലയിൽ വലിയ അത്ലറ്റിക് ട്രാക്കിനുടെ സ്കോപ്പില്ല നാനൂറ് മീറ്റർ കിട്ടില്ല ഞങ്ങൾ നോക്കിയിട്ട് മാക്സിമം ഇരുന്നൂറ് മീറ്റർ കിട്ടുള്ളൂ ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യമാണ് ഒന്ന് ജി സി ബി എ നേരിട്ട് പണമടക്കിക്കൊണ്ട് ആ സ്ഥലം മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കായിക ആവശ്യങ്ങൾക്കാക്കി മാറ്റുക കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം ടർഫ് പ്രൊട്ടക്ഷൻ ടയലുകൾ സ്ഥാപിച്ച ഫുട്ബോൾ ടർഫ് തകരാറിലാകാതെ തന്നെ കായികേതര പരിപാടികൾക്ക് വിട്ടു നൽകും ഇതിലൂടെ വരുമാനവും ജി സി ഡി എ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനുവേണ്ടി എട്ട് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് ഇടത്തരം വരുമാന വിഭാഗങ്ങൾക്ക് വാടക വീടുകളും ഓഫീസ് കെട്ടിടങ്ങളും ലഭ്യമാക്കുന്നതിന് റെന്റൽ ഹൌസിംഗ് പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറൈൻ ഡ്രൈവിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻ മറൈൻ ഡ്രൈവ് പൈതൃക പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനും വികസനത്തിനും അർബൻ റിജ്വനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ സ്കീം പെരിയാറിൻ്റെ പുനരുജ്ജീവനത്തിന് ബോധി പദ്ധതി തുടങ്ങിയവയും രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിലൂടെ നടപ്പിലാക്കും കൈരളി ന്യൂസ് കൊച്ചി